അപ്പൊ നമ്മളിന്ന് അഷ്ടമുടിക്കായലിൽ ഒരു ചെറിയ ഒരു ഡ്രൈവാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു ചെറിയൊരു ട്രാൻസ്പോർട്ടേഷൻ. 1 hour വെറും 16 രൂപ കൊടുത്ത് നമ്മൾ അഷ്ടമുടിക്കായൽ ഫുള്ളും ചുറ്റിക്കറങ്ങാനാണ് പോകുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ കാണുക, അതോടൊപ്പം ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ കൊറോണ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, അതായത് വെള്ളത്തിലായാലും ശരി, അതുപോലെ തന്നെ നമ്മുടെ റോഡിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ വളരെ വേഗത്തിൽ തന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം. അതോടൊപ്പം തന്നെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൊറോണ മാനദണ്ഡങ്ങൾ കൂടെ പാലിച്ചിട്ട് വേണം നമ്മൾ പൊതുഗതാഗതം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുക, കുറച്ച് ഗ്രൂപ്പിലോട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, മിക്കുറോക്ക് നേഴ്സ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ ബാക്കിൽ കാണുന്നത് DTPC ഇവിടെ കൊല്ലത്തുള്ള ഓഫീസാണ്. ഇത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ബസ് ഡിപ്പോയുടെ ഓപ്പോസിറ്റാണ്. ദ ബാക്കിൽ സ്ട്രൈറ്റ് ആയിട്ട് കാണുന്നത് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയുള്ള ജെട്ടിയാണ്. അപ്പോൾ ഇത് കാണുന്നതാണ് DTPC ഓഫീസ്. DTPC നിറയെ പാക്കേജ് ഉണ്ട്, ടൂറിസത്തിൻ്റെ സംബന്ധിച്ച്, നമ്മുടെ വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ സംബന്ധിച്ചും, അതുപോലെ തന്നെ ഹൗസ് ബോട്ട്, അതുപോലെ ഇഷ്ടംപോലെ നമ്മുടെ ഓഫേഴ്സൊക്കെ നമ്മുടെ DTPC പാക്കേജിൽ ഉണ്ട്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് അതൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് ഇതാ, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആലപ്പുഴ വരെ പോകാൻ വേണ്ടിയുള്ള ഒരു നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു ബോട്ട് ഇവിടെ കിടപ്പുണ്ട്. അത് ആലപ്പുഴ വരെയുള്ള ഒരു പാക്കേജാണ്. അത് ഏകദേശം കുറേ സമയമെടുക്കും. അപ്പോൾ ഇവിടെ വെയ്റ്റിംഗ് ഷെഡാണ്, കറക്റ്റ് അതിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കൊല്ലം ടു ആലപ്പുഴ. അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ KVALPPB എന്നൊക്കെ. അപ്പോൾ അത് സ്ട്രൈറ്റ് ആയിട്ട് കാണുന്ന ആ ഒരു ലൊക്കേഷനാണ് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ ബോട്ട് വന്ന് നിൽക്കുന്ന സ്ഥലം. ഇപ്പോൾ നേരെ കാണുന്ന അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട്. ആ ബോട്ട് നമ്മുടെ അഷ്ടമുടി കായലിന് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫിഷിംഗ് സംബന്ധമായിട്ടുള്ള. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോ കാണുക. അപ്പോൾ പറയാൻ മറന്നുപോയി, അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ താഴെ കാണുന്ന, അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു കിടിലം ഒരു ട്രാൻസ്പോർട്ട്, അതും വെള്ളത്തിൽ, എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, പേരെങ്ങനെ? എൻ്റെ പേര് ശ്രീധരൻപിള്ള. ശ്രീധരൻപിള്ള, ഇപ്പം എങ്ങോട്ട് പോകാൻ വേണ്ടി പോകുന്നു? ഇപ്പം കുരിയപ്പുഴയാണ് എൻ്റെ വീട്, പ്ലാവറ അമ്പലത്തിനോട് ചേർന്നാണ് എൻ്റെ വീട്, അങ്ങോട്ട് പോകും. ഓക്കെ, റെഗുലർ ആയിട്ട് ഈ സർവീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്? കൊറോണ കാലത്തില്ലായിരുന്നു, ഈ കൊറോണ കുറെ അയവ് വന്നതിന് ശേഷം ട്രിപ്പ് ഉണ്ട്. തിരക്കുണ്ടോ ഇപ്പോ? തിരക്കിനെ പറ്റി അറിയത്തില്ല, നമ്മൾ കാണാറുമില്ല. ഓക്കെ, വലുതായിട്ട് ട്രിപ്പ് മുടങ്ങുന്നില്ല, ട്രിപ്പ് എല്ലാ പ്രാവശ്യം ഉണ്ട്. രാവിലെ ഏതൊക്കെ സമയത്ത്? 7 മണിക്ക്. 7 മണിക്ക്? 7 മണിക്ക് ഇവിടുന്ന് വിട്ടാ 7:30 പ്ലാവറ അമ്പലത്തിൽ ഇങ്ങോട്ട് വിടും. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ട്രിപ്പ് 8 മണിക്ക് അങ്ങോട്ട് പോകും, എന്നിട്ട് 8:30 അത് ഇങ്ങോട്ട് വരും. ശരി ചേട്ടാ. ഓക്കെ ഓക്കെ, ഇപ്പൊ വണ്ടി വന്നതാണ് തോന്നുന്നു. ഇതോ നമ്മുടെ വണ്ടി ഇതോ വരുന്നുണ്ട്. ഉണ്ടോ? അപ്പോൾ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയിലാണെന്ന് തോന്നുന്നു അല്ലേ? ഇതിലല്ലേ നമ്മളിപ്പം പോകുന്ന? ഇതിൽ തന്നെയാണ് പോകുന്നത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം തിര ടിക്കറ്റ് റേറ്റും എല്ലാം കൂട്ടിയിട്ടുണ്ടോ? ടിക്കറ്റ് റേറ്റ് ഇപ്പോൾ മറ്റേ 4 രൂപ മിനിമം മിനിമം ചാർജ്. മിനിമം ചാർജ് 8 രൂപ. മിനിമം ചാർജ് മിനിമം ചാർജ് 8 രൂപ. അപ്പോൾ 8:30 പ്ലാവറ വരെ പോകാൻ പറ്റും. അപ്പുറത്ത് ചാമ്പാണിക്കോടി കാമനാട് വരെ പോകും. ഓക്കെ, മിനിമം ചാർജ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ദാ നമ്മുടെ വണ്ടി എത്തിക്കഴിഞ്ഞു, ദാ വരുന്നുണ്ട് ചീറിപ്പാൻ. എന്ത് കളർഫുൾ സീനറിയാണ് നോക്കി, ഇതോ സ്ട്രൈറ്റ് ആയിട്ട് വരുന്നുണ്ട, നല്ല കളർഫുൾ സീനറിയാണ്. നമ്മുടെ ടൂറിസം തന്നെ, നമ്മുടെ കായലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നല്ല ഒരു ടൂറിസം തന്നെയാണ് നമുക്കുള്ളത്. ഈ കൊറോണ കാലത്ത് കുറച്ച് ഡൗൺ ആയാലും ഇനി സിംഹക്കുട്ടി മാതിരി ഇനി പുറത്തോട്ട് ചാടി വരണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതാ വണ്ടി വന്നിട്ടുണ്ട്, സ്പീഡ് ബോട്ട്, ഛേ സ്പീഡ് ബോട്ടല്ല, നമ്മുടെ ട്രാൻസ്പോർട്ട്, കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ട്രാൻസ്പോർട്ട്. അപ്പോൾ അകത്ത് കുറേ സ്റ്റാഫ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കയറ് വലിച്ച് കെട്ടാൻ വേണ്ടി 2 സ്റ്റാഫും കാണും, ഒരു ഡ്രൈവറും കാണും, ഒരു കണ്ടക്ടറും മസ്റ്റായിട്ടും കാണും. അപ്പോൾ ഇതാ വണ്ടി എത്തിയിട്ടുണ്ട്, നമ്മുടെ ചേട്ടന് അടുത്താണ് പോകേണ്ടത്. ഇതാ അവിടെ കയറ് കെട്ടുന്നുണ്ട്. വലുതായിട്ട് 2-3 മിനിറ്റൊക്കെ ഇവിടെ നിൽക്കാൻ സാധ്യത ഉള്ളൂ. ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത് രാവിലെ 7, 8, 9 ചേട്ടൻ പറയുന്നു അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാമെന്നുള്ളതാണ്. 1/2 hour ജേണി, അങ്ങ് പോയിട്ട് തിരിച്ചു വരും, അങ്ങ് കറങ്ങി അടിച്ചിട്ടൊക്കെ വരുമെന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് അന്വേഷിച്ചായിരുന്നു. രാവിലത്തെ ടൈമെന്ന് പറയുന്നത് 7, 8, 9 വൈകിട്ടത്തെ ടൈമെന്ന് പറയുന്നത് 4:30, 5:30. അപ്പോൾ
പ്ലാവറക്കടവ് പോയിട്ട് തിരിച്ചു വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി അകത്തോട്ടുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ചേട്ടൻ നേരത്തെ കൂട്ടി വണ്ടിക്കകത്ത് കയറി. അപ്പോൾ വണ്ടിക്കകത്ത് ആവശ്യത്തിനുള്ള ഒരു സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ ഉണ്ട്. ലൈഫ് ജാക്കറ്റ്, SS ഇതാ മുകളിൽ എയർ ബേ, മറ്റേ നമ്മുടെ ലൈഫ് ജാക്കറ്റ് ഒരു നാലഞ്ചെണ്ണം ഇരിപ്പുണ്ട്. അതിൻ്റെ അടിയിൽ കുറേ കവറിൽ കുറേ വച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കുറേ ട്യൂബും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. എക്സ്ട്രാ കുറേ ചെയർസൊക്കെ ബാക്കിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഒരു 4, 8, 8, 16 32 പേർക്ക് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുകൂടാതെ തന്നെ ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ്, കോവിഡിൻ്റെ കുറേ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ട്. ചുമ പനി ജലദോഷം അങ്ങനെയുള്ള ആൾക്കാർ വരാൻ പാടില്ല. കൈയും കാലും തലയും പുറത്തിടാൻ പാടില്ല. വേറെ എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം ട്രാൻസ്പോർട്ടേഷൻ അവോയ്ഡ് ചെയ്യുക, ആവശ്യമില്ലാത്ത കാര്യത്തിന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള. വളരെയധികം കിടുക്കാച്ചയായിട്ടുള്ള ഒരു യാത്രയാണ് ഫ്രാൻസ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നല്ല ഒരു ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രൈവിൽ പോകുമ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കൊല്ലം അഡ്വഞ്ചർ പാർക്ക്. അപ്പോൾ ഈ അഡ്വഞ്ചർ പാർക്കെല്ലാം ഇത് കടന്നാണ് പോകുന്നത്. അതുകൂടാതെ തന്നെ അഷ്ടമുടിക്കായലിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് നമുക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ഒരു 1 hour ജേണി അപ്പ് ആൻഡ് ഡൗൺ പോകുന്നത്. അതും വെറും 16 രൂപയ്ക്ക്. 16 രൂപയ്ക്ക് ലോകത്ത് എവിടെ കിട്ടും ഇത്രയും സിമ്പിളായിട്ട്? ഇത്രയും വലിയ നമ്മുടെ കേരളത്തിൽ തന്നെ സെക്കൻഡ് മോസ്റ്റ് ബാക്ക് വാട്ടർ ആയിട്ടുള്ള അഷ്ടമുടി ലേക്ക്. ഫസ്റ്റ് വൺ എല്ലാവർക്കും അറിയാം, വേമ്പനാട്ട് കായൽ. രണ്ടാമത്തേത് ഈ അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായൽ ചുറ്റിക്കറങ്ങാൻ വെറും 16 രൂപയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് ഡ്രൈവർ സീറ്റ്. ഒരു ഡ്രൈവറും 2 co-driver സീറ്റും കൂടെ അടുത്തുണ്ട്. ഡ്രൈവർ സീറ്റാണ്. അപ്പോൾ ഡ്രൈവർ വന്നിട്ടില്ല, പുള്ളിക്കാരൻ വെളിയിൽ നിൽപ്പുണ്ട്. അതുകൂടാതെ തന്നെ കയർ വലിച്ചു കെട്ട 2 staff ഉണ്ട്. അതും കൂടാതെ വേറൊരു നമ്മുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ആളും കൂടെ ഉണ്ട്. അപ്പോൾ 2 ചേട്ടന്മാർ മാത്രമേ ഇപ്പം വന്നിട്ടുള്ളൂ. അപ്പോൾ ചേട്ടന്മാർ ഇവിടെ അടുത്തുള്ള സ്റ്റോപ്പാണെന്ന് ചേട്ടൻ പറയുന്നുണ്ട്. ചേട്ടന് അടുത്താണ് പോകേണ്ടത്. ഒരാൾക്കും രണ്ടു പേർക്കും അടുത്തടുത്തുള്ള സ്റ്റോപ്പുകളാണ് പോകേണ്ടത്. അവർ റുട്ടീനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇതിലാണ് നടത്തുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ വീഡിയോ ഒന്ന് ജസ്റ്റ് സൗണ്ടൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒരു കൂടുതലായി എക്സ്ട്രാ ആയിട്ടുള്ള കുറേ വോയിസ്, എക്സ്ട്രാ ആയിട്ടുള്ള ഈ മോട്ടറിൻ്റെ സൗണ്ട് കാരണം നമുക്ക് നല്ലൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ഈ ഒരു സിമ്പിൾ യാത്രയിൽ. അപ്പോൾ ഡ്രൈവർ കയറിയിട്ടുണ്ട്, കണ്ടക്ടറും കയറിയിട്ടുണ്ട്. അതുകൂടാതെ 2-3 staff ഉണ്ടെന്ന് തോന്നുന്നു. 3 staff എന്താ എക്സ്ട്രാ ഉണ്ട്. വണ്ടി വിട്ടിട്ടുണ്ട് ഫ്രാൻസ് ദാ. അപ്പോൾ നമ്മൾ അഷ്ടമുടിക്കായലിലേ വളരെയധികം കിടുക്കാച്ചയായിട്ടുള്ള ഒരു യാത്രയാണ് പോകാൻ വേണ്ടി പോകുന്നത് ഫ്രാൻസ് ദാ. വണ്ടി ആശ്രമത്തുള്ള ബോട്ട് ജെട്ടിയിൽ നിന്ന് വിട്ടിരിക്കുകയാണ് ഫ്രാൻസ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നേരത്തെ കൂട്ടി ചൂണ്ട ഇട്ടിരുന്നത്. ദോ ഇരിക്കുന്ന ആ ഒരു ബോട്ടുണ്ട്. ആ ബോട്ട് സംഭവം ഡാമേജ് ആയ ബോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉൾവശങ്ങളൊക്കെയാണ് നമ്മൾ ഇതിന് മുമ്പ് വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ദയവുചെയ്ത് നമ്മുടെ ആ വീഡിയോയും കൂടെ കാണുക. അപ്പോൾ ഫ്രണ്ട്സ്, രണ്ട് പേര് മാത്രമേ ഉള്ളൂ. നമുക്കത് ഈ സൈഡിലുള്ള സീനറി കാണാമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ചെറിയ രീതിയിലുള്ളൊരു സ്വിമ്മിങ് നേരത്തെ കൂട്ടി പഠിച്ചു വെച്ചിരുന്ന ഒരു ഓവർ കോൺഫിഡൻസിലാണ് ഞാൻ സൈഡിലൊക്കെ വന്ന് നിൽക്കുന്നത്. പക്ഷേ നിങ്ങളാരും ഇതുപോലെ ഇമിറ്റേറ്റ് ചെയ്യരുത്. ഒട്ടും സ്വിമ്മിങ് അറിഞ്ഞുണ്ടെങ്കിൽ ഒട്ടും ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. ഇതോ സ്ട്രൈറ്റായിട്ട് കാണുന്ന ആ ഒരു ഭാഗത്താണ് ആ ഒരു ബിൽഡിംഗ് കണ്ട. ആ ബിൽഡിങ്ങിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ഈ അഷ്ടമുടി കായൽ ഉള്ളത്. അഷ്ടമുടി കായലല്ല, സോറി, അഡ്വഞ്ചർ പാർക്ക് ഉള്ളത്. അപ്പോൾ ഇതാ എന്ത് കളർഫുൾ വ്യൂ ആണ് നോക്കിയേ. ലോകത്ത് എവിടെ കിട്ടും വെറും 16 രൂപയ്ക്ക് ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഒരു സീനറിയോട് കൂടി ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഒരു ലൊക്കേഷൻ കവർ ചെയ്യാൻ വേണ്ടി വെറും 16 രൂപയ്ക്ക് 1 hour ജേണി. അതും നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന സെക്കൻഡ് മോസ്റ്റ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൂറിസ്റ്റ് ആൾക്കാർ വരുന്ന ബാക്ക് വാട്ടർ ആയിട്ടുള്ള നമ്മുടെ അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു എക്കോസിസ്റ്റമുള്ള 8 മുടി എന്ന് അർത്ഥമുള്ള ഒരു ലേക്കാണ് അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായലിൻ്റെ വേറൊരു സവിശേഷത എന്ന് പറയുന്നത് സെക്കൻഡ് മോസ്റ്റ് ലാർജസ്റ്റ് ആയിട്ടുള്ള കേരളത്തിലുള്ള ബാക്ക് വാട്ടറാണ്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്നത് വേമ്പനാട്ട് കായൽ കഴിഞ്ഞാൽ, വേമ്പനാട്ട് കായൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അഷ്ടമുടിക്കായലാണ് വരുന്നത്. നേരെ ഒരു ബ്രിഡ്ജ് കണ്ട, ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ പോകുന്നുണ്ട്. നീണ്ട് നീണ്ട് പോവുകയാണ് ഫ്രാൻസ് ആ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജൊക്കെ എന്ത് രസമായിട്ടാണ് നോക്കിയത് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. നമ്മളെ ഇവിടെ തന്നെ ഒരു ഇടത്ത്, ഞാൻ പറയുന്നില്ല ബ്രിഡ്ജ്, കരയിൽ ഉണ്ടാക്കുന്ന ബ്രിഡ്ജ്, അതുപോലെ ഇവിടെ ഉണ്ടാക്കിയുള്ള സ്ഥിതി ആലോചിച്ച് നോക്കുക, ആൾക്കാരുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം ഇല്ലാതെ ആയിപ്പോൾ.
അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനൽ മിക്കു റോക്ക് നേഴ്സ് ബ്ലോഗ് എന്നുള്ള ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒരു സപ്പോർട്ട് തരിക. അതോടൊപ്പം നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലിങ്കിൽ ജസ്റ്റ് കുറേ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഗ്രൂപ്പിൻ്റെയും ഇൻസ്ട്രക്ഷൻസ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കും കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡ്രൈവർ സീറ്റ് ബാക്ക് സൈഡിലുള്ളത്, അപ്പോൾ ആ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്ത് പോയി ഇരിക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം അവിടെ നിന്നും കുറച്ച് കളർഫുള്ളായിട്ടുള്ള കുറച്ച് ക്ലിക്സ് കുറച്ച് വീഡിയോ ലൊക്കേഷൻസ് കൂടെ എടുക്കാം. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് വെറും 8 രൂപയാണ്. നമ്മൾ ആ ടിക്കറ്റ് വാങ്ങിച്ച ആ ഒരു സമയം നമുക്ക് കണ്ടക്ടറിൽ നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. വീഡിയോ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് കണ്ടക്ടറിൽ നിന്ന് നമുക്കത് ആ സമയത്ത് വാങ്ങിക്കാൻ വീഡിയോ ക്ലിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് എത്ത ഒരു ബോട്ട് ഒരു ജെട്ടി എത്തിയിട്ടുണ്ട്. ഐ തിങ്ക് ഇത് ഫസ്റ്റ് എത്ത ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത് കടുവാപ്പള്ളി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കടുവപ്പള്ളി, പാണമുക്കം, വഞ്ചിപ്പുഴ, പ്ലാവറക്കടവ് എന്ന 4 മെയിൻ സ്റ്റോപ്പുകളിലാണ് നിർത്തുന്നത് എന്നാണ് പറഞ്ഞത്. ഒരു ആൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ JK ഫ്ലേമിംഗോ, ഇവിടെ ഇലക്ഷൻ്റെ സംഭവം കുറേ പ്രചാരണങ്ങൾ അല്ലാതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതോ നോക്കിയാൽ എന്ത് രസമുള്ള സീനറി നോക്കിയാൽ. സാധാരണയായിട്ട് ഈ ടൂറിസ്റ്റ് സമയത്ത് ടൂറിസത്തിൻ്റെ ഒരു പീക്ക് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വർഷത്തിൻ്റെ എൻഡും അതുപോലെ തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ എന്ന് പറയുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൂറിസത്തിൻ്റെ നമ്മുടെ ഒരു അഡ്വാൻസ് സ്റ്റേജിലോട്ട് പോകുന്ന ഒരു സമയം തന്നെയാണ് നമ്മുടെ കാലഘട്ടങ്ങളിൽ. ഓരോ കാലഘട്ടം കടന്നു പോകുമ്പോൾ സ്ട്രൈറ്റായിട്ട് നോക്കി എന്ത് രസമുള്ള സീനറിയാണ് നോക്കി. അപ്പോൾ നമ്മുടെ ഇപ്പോൾ അറ്റ് പ്രസൻ്റ് ഉള്ള കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു യാത്രയും ഉള്ളത്. വളരെയധികം രസകരമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഒരു യാത്ര തന്നെയാണ് ഉള്ളത്. അപ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യാത്ര നമ്മുടെ അഷ്ടമുടി കായലിൽ കൂടി നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ബോട്ട് ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രാൻസ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഐ തിങ്ക് ദിസ് ഇസ് പാണമുക്കം ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു ചേട്ടൻ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ചേട്ടൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂടെയാണ്, നമ്മുടെ വീഡിയോ റെഗുലറായിട്ട് കാണുന്ന ഒരു വ്യക്തിയും കൂടെയാണ്, നല്ല മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞു അടുത്ത സ്റ്റോപ്പിലോട്ട് പോയിക്കാണ്. എന്ത് രസമുള്ള സീനറിയാണെന്ന് നോക്കിയേ. നമുക്ക് ഇവിടെയുള്ള ആൾക്കാരുടെ മിക്ക ആൾക്കാരുടെയും ദൈനംദിനം നമ്മളെ ഈ കായലുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. അവർ മിക്കവാറും ഇവിടെ നിന്ന് മീൻ പിടിച്ച് നല്ല രീതിയിൽ അതിനെ സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും കൂടുതലായിട്ടും. പൊതുവേ ഈ കടലിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ട് കടൽ സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവരായിരിക്കും. കായലിൻ്റെ അടുത്ത് താമസിക്കുന്നവരാണെങ്കിൽ കായൽ സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ അഷ്ടമുടി കായലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3 ഐലാൻഡുകൾ അഷ്ടമുടി കായലിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ഒന്ന് മൺറോത്ത് ഐലാൻഡ്, ഒന്ന് ചവറ, ഒന്ന് ചെമ്പാൻമുക്ക. ആ ഓക്കെ, അങ്ങനെ 3 ഐലാൻഡുകളാണ് ഉള്ളത് മെയിനായിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ നിന്ന് വ്യൂ എടുക്കാനുള്ള ഒരു ചെറിയൊരു വെർബൽ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അതോ നല്ല ഒരു സീനറി തന്നെ കേട്ടോ. ഇത് വഞ്ചിപ്പുഴ ആണെന്ന് തോന്നുന്നു. നമ്മുടെ പറഞ്ഞ മെയിൻ സ്റ്റോപ്പുകളിൽ 3-ാമത്തെ സ്റ്റോപ്പാകാനാണ് സാധ്യത വഞ്ചിപ്പുഴ. അതോ ലാസ്റ്റ് നോക്കിയാൽ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ചീന വലയും കിടപ്പുണ്ട്. നമ്മുടെ ചൈനീസ് നെറ്റ് ചീന വലയും കിടപ്പുണ്ട്. അപ്പോൾ ചീന വലയുടെ ഒരു നല്ലൊരു സീനറി തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്റ്റോപ്പൊന്നും കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 4 സ്റ്റോപ്പാണ് ഉള്ളത്. കടുവപ്പള്ളി, പാണമുക്കം, വഞ്ചിപ്പുഴ, പ്ലാവറക്കടവ് എന്നുള്ള 4 സ്റ്റോപ്പുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് 4 സ്റ്റോപ്പുകളും കറക്റ്റായിട്ടുള്ള ഏതൊക്കെ സ്റ്റോപ്പുകളാണ് ഏതിൻ്റെയൊക്കെ പേരെന്ന് അറിയത്തില്ല. പക്ഷേ എന്നാലും കടവാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ പരിസരവാസികളുണ്ടെങ്കിൽ ദയവ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഒരു സീനറിയാണ് ഇതാണ്. അതുകൊണ്ട് മാക്സിമം ഏരിയ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഫ്രണ്ട് വീഡിയോ സീനറീസ് ആണ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയത് ഫ്രണ്ട്സ്. അപ്പോൾ മറക്കണ്ട, നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് കിട്ടുന്ന എല്ലാ വീഡിയോസിനും നല്ല റെസ്പോൺസ്, നല്ലവരായിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും അതുകൂടാതെ തന്നെ മറ്റു ആൾക്കാരുടെയും നല്ല രീതിയിൽ തന്നെ നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇനി അങ്ങോട്ടും എനിക്ക് വേണം എന്നുള്ള ഒരു അപേക്ഷയും കൂടെ എനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇതോ കുളക്കോഴിയോ കൊക്കോ എന്തൊക്കെ സംഭവം നല്ല രീതിയിൽ പറക്കുന്നുണ്ട്. കാക്കശല്യം ഉണ്ട് അല്ലാതെ തന്നെ. ഇതോ വണ്ടി, നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ വണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രാൻസ്. ദാ ലാസ്റ്റ് സ്റ്റോപ്പാണെന്ന് തോന്നുന്നു. അവിടെ ആ ബോട്ട് ജെട്ടിയിൽ ആ ഷെഡ് വന്നിട്ട് കമന്ന് വീണല്ലോ, തകർന്ന് കിടക്കുകയാണെന്ന് തോന്നുന്നു. പ്ലാവറക്കടവാണ് ഈ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഐ തിങ്ക് ദിസ് ഈസ് പ്ലാവറക്കടവ്. ഓക്കെ, അപ്പോൾ പരിസരവാസികൾ ഞാൻ പറയുന്ന സ്റ്റേഷൻ എന്തെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ ഒന്നും.
അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. നമ്മൾ കോ ഡ്രൈവർ സീറ്റിൻ്റെ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവുചെയ്ത് ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ഐക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇനി മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ മെഡിക്കൽ വീഡിയോസും അതുകൂടാതെ തന്നെ രസകരമായിട്ടുള്ള ട്രാവൽ വീഡിയോസും റെസിപ്പി വീഡിയോസുകളും എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായാൽ മാത്രം തന്നെ എനിക്ക് മാക്സിമം മെഡിക്കൽ വീഡിയോസും അതുപോലെ തന്നെ എല്ലാ വീഡിയോസും പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ദാ വെറും 8 രൂപയ്ക്കാണ് ദാ ഇത്രയും നല്ല കളർഫുള്ളായിട്ടുള്ള ലൊക്കേഷൻ ഈ ഫ്ലവറക്കട വരെ വന്നത്. അപ്പോൾ ആദ്യം ഞാൻ അപ്പ് ആൻഡ് ഡൗൺ പോകണം എന്ന് പറഞ്ഞ് 2 ടിക്കറ്റും കൂടി ചേർത്ത് വാങ്ങിക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല, നിയമത്തിന് അത് എതിരാണ്. അതുകൊണ്ട് ഒരു സൈഡ് 8 രൂപയ്ക്ക് അടുത്ത് അതിന് ശേഷം എന്താ ഈ ഫ്ലവറക്കടവ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ടിക്കറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലവറക്കടവ് കഴിഞ്ഞതിന് ശേഷം റിട്ടേൺ പോവുകയാണ്. ഫ്രണ്ട്സ്, ദ 1 അവർ ജേണി വെറും 8 ഉം 8 ഉം 16 രൂപയ്ക്ക് എവിടെ കിട്ടും? ഇത്രയും കളർഫുള്ളായിട്ടുള്ള ബാക്ക് വാട്ടർ സീനറീസ് നല്ല രീതിയിൽ തന്നെ നമുക്ക് വളരെയധികം സന്തോഷത്തോടെ ഒരു കൊക്ക് പറഞ്ഞു നോക്കി എന്ത് രസമെന്ന് നോക്കിക്കൊണ്ട് വളരെയധികം സന്തോഷത്തോടെ തന്നെ ബാക്ക് വാട്ടർ സീനറീസ് ഉള്ള കൊല്ലത്തുള്ള അഷ്ടമുടി കായലിനെ ഇത്രയും കളർഫുള്ളായിട്ട് നമുക്ക് വളരെ ചീപ്പായിട്ട് തന്നെ എങ്ങനെ നമുക്ക് ഇത്രയും ചീപ്പായിട്ട് കാണാൻ പറ്റും? അപ്പോൾ നിങ്ങൾ ഈ കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാം സ്ട്രിക്റ്റായിട്ട് പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ഹൗസ് ബോട്ടായാലും ശരി, ഇത് പൊതുഗതാഗതത്തിന് വേണ്ടിയുള്ള ട്രാൻസ്പോർട്ടേഷനാണ്, അല്ലാതെ നമ്മുടെ DTPC ട്രാൻസ്പോർട്ടേഷനായാലും ശരി പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷനായാലും ശരി എല്ലാ ട്രാൻസ്പോർട്ടേഷനും നല്ല രീതിയിലുള്ള സ്ട്രിക്റ്റായിട്ടുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. എൻ്റെ ഫ്രണ്ട് ഇതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ ചെയ്തായിരുന്നു റീസെൻ്റായിട്ട്, അതെല്ലാം കറക്റ്റ് സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാം പാലിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇപ്പോൾ ഇവിടെ നിന്ന് കാണാം ലൈഫ് ജാക്കറ്റ് ഉണ്ട്, അതുകൂടാതെ തന്നെ നമ്മുടെ ട്യൂബ് കുറേ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള സാധനമാണ്. വെള്ളം പറന്ന് പോകണം നോക്കി എന്ത് രസമെന്ന് നോക്കിക്കോണം കേട്ടോ. അപ്പോൾ നല്ല ഒരു രസമാണ്. അതായത് ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള എനിക്ക് ഈ കായലിലെ യാത്ര എന്ന് പറയുന്നത് നമുക്കൊരു നൊസ്റ്റാൾജി ആയിരിക്കും. പക്ഷേ റെഗുലറായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് കായൽ യാത്ര എന്ന് പറയുന്നത് അവർക്ക് എന്ത് പറയുന്ന പ്രത്യേകിച്ചൊന്നും പ്രത്യേകിച്ച് ഒരു ഫീലിംഗും തോന്നത്തില്ല. അപ്പോൾ ചെറിയ ഒരു സ്വിമ്മിങ് പഠിച്ചിട്ടുണ്ട്, ചെറിയ രീതിയിൽ നീന്താൻ അറിയാം എന്നുള്ള ഒരു അഹങ്കാരത്തോടു കൂടി ഞാൻ സൈഡിൽ നിന്ന് സീനറീസ് ഒന്ന് ക്യാച്ച് ചെയ്യണം എന്നിരുന്നാലും ജസ്റ്റ് കയറിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു സീനറിയാണ്. നമ്മളുടെ ടോട്ടൽ സ്റ്റോപ്പുകൾ കടുവപ്പള്ളി, പാണമുക്കം, വഞ്ചിപ്പുഴ, ഫ്ലവറക്കടവാണ്. ഫ്ലവറക്കടവിൽ നമ്മൾ പോയി റിട്ടേൺ വരുന്ന വഴിയാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആശ്രാമമാണ്. അപ്പോൾ അതുകൂടാതെ കാവനാണ് വള്ളക്കടവ് എന്നുള്ള സ്റ്റോപ്പും ഉണ്ട്. അപ്പോൾ പൊതുവേ ഇതോ ലാസ്റ്റ് കാണുന്നുണ്ടോ എന്ത് രസമെന്ന് നോക്കി. നമ്മുടെ 360 ഡിഗ്രി GoPro 9 എടുത്ത വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കണത്. അടുത്ത ബോട്ട് ജെട്ടിയിൽ എത്തിയിട്ടുണ്ട്. അത് റിട്ടേൺ വന്നപ്പോൾ ഇത് ഏത് സ്റ്റോപ്പാണെന്നുള്ള കേസ് എനിക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ കുറേ പേര് ഇറങ്ങുന്നുണ്ട്, റെഗുലറായിട്ട് പോയിട്ട് വരുന്നതായിരിക്കണം. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിസരവാസികൾക്ക് എല്ലാവർക്കും സ്വിമ്മിങ് അറിയാമായിരിക്കും അല്ലേ? എന്തോ അതിനെപ്പറ്റി നമുക്കറിയത്തില്ല. എന്നിരുന്നാലും ഇവർ ജനിച്ച് വളർന്നത് ഈ കായലിൻ്റെ സൈഡിലായെന്നതിൻ്റെ പേരിൽ എല്ലാവർക്കും നല്ല രീതിയിൽ സ്വിമ്മിങ് അറിയാം എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഡ്രൈവറായാലും ശരി, കോ ഡ്രൈവറായാലും ശരി, കണ്ടക്ടറായാലും ശരി, ഇതിലെ സ്റ്റാഫെല്ലാം ആയാലും ശരി, അവരുടെ മിനിമം ക്വാളിഫിക്കേഷനിൽ ഒന്ന് നല്ല രീതിയിൽ സ്വിമ്മിങ് അറിഞ്ഞിരിക്കണം. അത് പക്കയാണ്. സ്വിമ്മിങ് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അങ്ങനെ നമുക്ക് ഒരു കോൺഫിഡൻസ് കാണത്തില്ലല്ലോ. ഇതോ നോക്കിയാൽ എന്ത് രസമെന്ന് നോക്കി നമ്മുടെ ബോട്ട് അങ്ങനെ ചീറിപ്പാഞ്ഞ് പോവുകയാണ്. ഫ്രണ്ട്സ്, ജസ്റ്റ് 1 അവർ ട്രാവലിങ്ങിന് വെറും 16 രൂപ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നല്ല ചീപ്പായിട്ടുള്ള റേറ്റാണ്. പക്ഷേ ഇതിനു മുമ്പ് കുറച്ചും കൂടെ റേറ്റ് കുറവായിരുന്നു, ഇപ്പോൾ കുറച്ച് റേറ്റ് കൂടിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ പഴയ ആൾക്കാർ പറയുന്ന കുറച്ച് റേറ്റ് കുറവായിരുന്നു മുമ്പ്, ഇപ്പോൾ കുറച്ച് കൂടിയതായിരിക്കാം മേ ബി. ഓക്കെ, എന്നിരുന്നാലും വലിയ ഒരു കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം പോയ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ വളരെ ആൾക്കാർ വളരെ കുറവാണ്. എന്താ ഒരു ബ്രിഡ്ജ് ഇതായിരിക്കുകയാണ്. എന്തോ ബ്രിഡ്ജിൻ്റെ അകത്ത് കൂടെ പോവാം. ആ എന്തേ, ഇവിടെയാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് കായലിൽ കടലിൽ പോകുന്ന ആൾക്കാർ ഇവിടെ വല വീശാൻ പാടില്ലെന്ന് അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടുത്തെ പരിസരവാസികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഇഷ്ടംപോലെ പേരുണ്ട്. അതായത് കക്ക വാരാനും അതുപോലെ തന്നെ മീൻ പിടിക്കാനും ചൂണ്ടയിട്ട് മീൻ പിടിക്കാനും എല്ലാവരും സംഭവം ഇതിലാണ് സംഭവം ആശ്രയിച്ച് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ മുഖ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർ മാക്സിമം ഈ കായലുകളിൽ വേസ്റ്റ് ഇടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ഇപ്പോൾ നമ്മുടെ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ സ്ട്രിക്റ്റായിട്ട് പാലിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇതുപോലെയുള്ള സമ്പത്തുകൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ പാലിക്കുക. അതായത് പ്ലാസ്റ്റിക് ബോട്ടുകൾ മാക്സിമം ഇതിൽ ഡംപ് ചെയ്യാൻ പാടില്ല, മാക്സിമം ഒരു വേസ്റ്റുകളും നിങ്ങൾ ഇതിലോട്ട് ഡംപ് ചെയ്യാൻ വേണ്ടി പാടില്ല.
മീനിന് വല്ല ഫുഡ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും ഇടുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. പക്ഷേ നിങ്ങൾ മാക്സിമം വേസ്റ്റ് ഒന്നും ഇതിലോട്ട് ഡിസ്പോസ് ചെയ്യാതെ വേണ്ടി ഇരിക്കുക. അതായത് നിങ്ങൾ പുറത്തു പോവുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിനെ പറ്റി വളരെയധികം ഇംപ്രഷൻ കിട്ടുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഹൗസ് ബോട്ടുകൾ, അതുകൂടാതെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെ പറ്റിയാണ് നല്ല രീതിയിലുള്ള ഇംപ്രഷൻ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് സീനറി കൂടെ നോക്കാതോ. നല്ല രസം കേട്ടോ. ജസ്റ്റ് ഒന്ന് ബാക്ക് ഡോറൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 360 ഡിഗ്രി നമ്മളെ സൂപ്പർ വ്യൂവിൽ നോക്കുന്നതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ബൾജ് ചെയ്തിരിക്കും പോലെ ഇരിക്കുന്നത്. ഓ, വെള്ളം പറന്ന് പോകുന്നുണ്ട്. ജഗ 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 ജാന്ന് വെള്ളം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. നല്ല ഒരു രസമുണ്ട്. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റി. വാ, എൻ്റെ പൊന്നെ, ഇവിടെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ അഷ്ടമുടിക്കായലിലെ മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 21 അടി എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല എന്തായാലും 21 അടിയിൽ കൂടുതൽ കാണണം. നമ്മുടെ ഗൂഗിളിൽ കിടക്കുന്നത് 6 മീറ്റർ ഡെപ്ത്, 61 കിലോമീറ്റർ സർഫസ് ഏരിയ എന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് തിങ്ക് സോ. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് ഇവിടെ ഉള്ള നമ്മുടെ പരിസരവാസികൾ ആരെങ്കിലും സ്വിമ്മേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരിസരവാസികൾ ഈ ചൂണ്ടയിടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ചോദിച്ചതിന് അറിയാൻ പറ്റി എത്ര ആഴമുണ്ട്. എന്താ അപ്പോൾ നമ്മൾ തിരിച്ച് ആശ്രമത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ബ്രിഡ്ജിൻ്റെ കുറേ പില്ലറുകൾ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പില്ലർ ഈ പാലം വരുമ്പോഴേക്കും ആ സൈഡിൽ കൂടെ ക്രോസ് ചെയ്ത് പോകാൻ കുറച്ച് പാടുപെടും. കുറച്ചല്ല, മാക്സിമം പറ്റത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻസ് വളരെ സിമ്പിളായിട്ട് തന്നെ, അതായത് നമ്മുടെ പ്രൈവറ്റിലായാലും കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഹൗസ് ബോട്ടിങ് ട്രാൻസ്പോർട്ടേഷൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കോവിഡിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കുറഞ്ഞതിന് ശേഷം ഇത്രയും ചീപ്പായിട്ട് നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. നല്ല ഒരു എക്കോസിസ്റ്റം നമുക്ക് ഇതിൽ കൂടെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സൊന്ന് കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ദോ നമ്മുടെ ലൊക്കേഷൻ ദോ സ്ട്രൈറ്റായിട്ട് നിങ്ങളിപ്പോൾ കണ്ടതാണ്. നമ്മുടെ മനസ്സ് ലൊക്കേഷൻ ചെയ്യാൻ, നമ്മുടെ മനസ്സ് നല്ല രീതിയിൽ റിലാക്സ് ആയിരിക്കാനും കൂടെ പറ്റും. എന്താ ഇതിൻ്റെ മുകളിൽ എന്തോ ഒരു കൊക്ക് എന്താ പറന്നു പോയി. കണ്ട, അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫ്രാൻസ് ഇതോ അവിടെ ഇവിടെ ചെറിയ ചെറിയ ബോട്ട് പില്ലറൊക്കെയാണ് കിടക്കുന്നത്. പക്ഷെ പില്ലറ് കണ്ടു കഴിഞ്ഞാൽ ബോട്ട് കിടക്കുമ്പോൾ തോന്നുന്നു. അപ്പോൾ നമ്മുടെ പാലം കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അതിവേഗത്തിൽ തന്നെ ഈ പാലം സംഭവം കൺസ്ട്രക്ഷൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. നമ്മളിതോ സ്ട്രൈറ്റ് ആയിട്ട് കാണുന്നതാണ് നമ്മുടെ ആശ്രമം ബോട്ട് ജെട്ടി ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, മറക്കണ്ട നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ചെറിയൊരു ബെല്ല് വരും, ആ ബെല്ലും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഇനി മുതൽ എനിക്ക് അങ്ങോട്ട് നല്ല രീതിയിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ കേരളത്തിലെ നല്ല കളർഫുള്ളായിട്ടുള്ള ലൊക്കേഷൻ കുറച്ചും കൂടെ ബൂസ്റ്റപ്പ് ചെയ്ത് നമ്മുടെ ടൂറിസത്തിന് കുറച്ച് എൻകറേജ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള നല്ല നല്ല വീഡിയോസുകളും ചെയ്യാൻ വേണ്ടിയുള്ള എനിക്കൊരു പ്രചോദനം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദോ സ്ട്രൈറ്റായിട്ട് കാണുന്നതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ദാറ്റ് മീൻസ് ആശ്രമം. ആശ്രമത്തിലുള്ള നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്, നമ്മുടെ സ്റ്റാർട്ടിങ് ആ ഒരു ബോട്ട് ജെട്ടി ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ കൊല്ലം ഡിപ്പോ ഉള്ളത്. അതുകൂടാതെ തന്നെ KTDC ഓഫീസ് ഉള്ളത്, എല്ലാം ഉള്ളത്. കൊല്ലത്തെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ബാക്ക് വാട്ടർ അഷ്ടമുടി കായലിലുള്ള സീനറീസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള വേറും 1 hour journey അപ്പ് ആൻഡ് ഡൗൺ. നമ്മൾ 1 hour journey ടോട്ടലായിട്ട് 16 രൂപയ്ക്കാണ് ഞാൻ ഇപ്പോൾ പോയിട്ട് വന്നത്. ഫ്രണ്ട്, വെറും 16 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ അഷ്ടമുടി കായൽ ഫുള്ളും ചുറ്റിക്കറങ്ങി വന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ വളരെയധികം സംതൃപ്തവാനാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ചീപ്പ് റേറ്റിൽ നമ്മൾ ഇത്രയും നല്ല ഒരു ബാക്ക് വാട്ടർ എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല രീതിയിലുള്ള ഡീലിംഗ് ആയിരുന്നു. ഇവിടുത്തെ സ്റ്റാഫും എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് കോവിഡ് മാനദണ്ഡങ്ങളും എല്ലാം തന്നെ പാലിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോപ്പിൻ്റെ പേരുകളിൽ കുറച്ച് എനിക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ അത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഇതാണ് ആശ്രമം. ലാസ്റ്റ് ഈ കാണുന്നതാണ് ആശ്രമത്തുള്ള ബോട്ട് ജെട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാം. അപ്പോൾ ഏകദേശമുള്ള ആൾക്കാരെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മാക്സിമം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഞാനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഷ്ടമുടി കായലിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാണ് നടക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊല്ലം ബസ് ഡിപ്പോയുടെ ഓപ്പോസിറ്റാണ് കറക്റ്റ് ലൊക്കേഷൻ. അതുകൂടാതെ ഇവിടെ ഇഷ്ടംപോലെ ബസ് സ്റ്റാർട്ടിങ്ങിൻ്റെ സൗണ്ടും
മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ വളരെ വലിയ നോയ്സാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഒരു സൗണ്ട് ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ നല്ല രീതിയിൽ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസ് ആണ്. ലെഫ്റ്റ് കാണുന്നതാണ് DTBC ഓഫീസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജേണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ബാക്ക് സൈഡിലുള്ളത് കൊല്ലം ഡിപ്പോ ആണ്. ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്ക് നേരെ ബസ് പിടിച്ച് നേരെ കൊല്ലത്തിറങ്ങുക. അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഏതോ കാണുന്നു, അവിടെ പോവുക, 8 രൂപ ടിക്കറ്റ് എടുക്കുക, നേരെ പോവുക, തിരിച്ചു വരിക. രാവിലത്തെ ടൈമെന്ന് പറയുന്നത് 7, 8, 9, വൈകിട്ട് 4:30, 5:30, അങ്ങനെ ഈ ഒരു 5 ടൈമുകളിലാണ് അറ്റ് പ്രസൻറ്റ് ഉള്ള ട്രാൻസ്പോർട്ടേഷൻ. എല്ലാം ഈ തൊഴിലാളികളെ ആശ്രയിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും എനിക്കൊരു സപ്പോർട്ട് തരിക. അതോടൊപ്പം തന്നെ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ദയവു ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഉള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്, ജസ്റ്റ് ഒന്നും പ്രസ് ചെയ്തേക്കണേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും bye 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 bye.